ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സപ്പോൾ വന്നിരിക്കുന്നത് കിട്ടിലോസ്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അഡ്വർടൈസ്. നമ്മൾ വന്നിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് കേരള ഫോറസ്റ്റ് മാപ്പോടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ സമയം വൈകിപ്പിക്കുന്നില്ല, ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാപ്പ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു അൺലിമിറ്റഡ് റൂട്ടാണ് ഗൈസ്. ഞാൻ ഓടിച്ചിട്ട് കുറേ നേരം കിടന്ന് ഓടിച്ചു, എനിക്കിതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മീൻസ് ഇതിനെ ഇതിൻ്റെ ഒരു അറൈവൽ സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എവിടെ ചെന്നെത്തണ്ടേ എന്നുള്ളൊരു ഇത് നമുക്ക് സൈഡിലുണ്ട്, നമ്മൾ ഓടിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ അതും കടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ കുറേ നമുക്ക് പോകാൻ പറ്റും. എവിടം വരെയാ ചെന്ന് എത്രയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ വണ്ടി ഓടിച്ച് കുറേ ഓടിച്ചു നോക്കി, അവസാനം മടുത്തട്ട് ഞാൻ ഇട്ടേച്ച് പോരുവാണ് ചെയ്തത്. അതുപോലത്തെ ഒരു അൺലിമിറ്റഡ് റൂട്ടാണ് ഈ ഒരു മാപ്പിനെ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കിഡിലനായിട്ടുള്ള വഴിയും സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിയലിസ്റ്റിക് ഒരു കേരള ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വഴി കൂടെ ഓടിക്കുമ്പോൾ കിട്ടും. പിന്നെ രണ്ട് സൈഡിലുള്ള മരങ്ങൾ സെറ്റപ്പൊക്കെ ആണല്ലോ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് മോഡ് ഉപയോഗിക്കണോണ്ടാണല്ലോ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഗ്രാഫിക്സ് മോഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്ര ഒന്നും പവർ കിട്ടത്തില്ല. പിന്നെ ഒരു ETS2 ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ പറയും. ETS2 ഫീല് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കേരള ഫോറസ്റ്റ് മാപ്പ് ബോർഡാണ്. പിന്നെ ഈ ഒരു കാടിൻ്റെ നടുക്കൊരു ചെറിയ ജംഗ്ഷൻ കൊണ്ടുവച്ച് അങ്ങനെ ഇരിക്കും. ആ കോലത്തുള്ള സെറ്റപ്പ് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. സംഭവം മൊത്തത്തിൽ തീയാണ്. പിന്നെ ഇതിനെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാപ്പ് മോഡ് ഇറക്കിയേക്കുന്നത് ആരാന്ന് എനിക്കറിയത്തില്ല. ഇതാരുടെ മാപ്പ് മോഡാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ക്രെഡിറ്റ് ആയിട്ട് റെസ്പെക്റ്റഡ് ഓണർ ഉണ്ടാവും. പിന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ പാസ്വേഡ് അത് ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് തന്നെ കാണണം കേട്ടോ. ഇനിയേലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടത്തില്ല. ജസ്റ്റ് ഒരു സെക്കൻഡ് വല്ലതും ഞാൻ പാസ്വേഡ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റിയലിസ്റ്റിക് ഫീൽ കിട്ടുന്നുണ്ട്, അൺലിമിറ്റഡ് റൂട്ടാണ്. പിന്നെ ഈ ഒരു ബസ് മോഡെന്ന് പറയുമ്പോഴേക്കും KBS KSRTC ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്തടുത്ത് രണ്ടൊന്നും വീഡിയോസിലായിട്ട് ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. 3-4 വീഡിയോസിലായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും നാളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2 ഹെഡ്ലാമ്പ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഒറ്റ ഹെഡ്ലൈറ്റ് ഉള്ള സംഭവമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു കൗതുകം ചുമ്മാ എടുത്തിട്ട് നോക്കിയാണ്, പക്ഷേ സംഭവം അടിപൊളിയാട്ടോ. രണ്ട് തീയാണ്, ഒന്നിരുന്ന് വെച്ചോ. കാരണം മൂഡ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹെഡ്ലാമ്പിൻ്റെ വ്യത്യാസം ഒഴിച്ചിട്ടുണ്ട്, വേറെ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. KBC മോഡിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ബസ് മോഡിൻ്റെ റിവ്യൂ ആയിട്ട് പോകുകയാണെന്ന് ഒരോട്ടുണ്ട്. എന്തായാലും ആവട്ടെ, നമ്മുടെ മോഡിൻ്റെ കൂടുതൽ കാര്യങ്ങളെന്നൊക്കെ പറയുവാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പാസ്വേഡ് എവിടെയിലേക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഈ പാസ്വേഡെന്ന് പറയുന്ന സ്ഥലത്തായിരിക്കത്തില്ല പാസ്വേഡ് ഉള്ളത്. ചിലപ്പോൾ ഇതിന് മുമ്പായിരിക്കും, ചിലപ്പോൾ ഇത് ശേഷമായിരിക്കും. എവിടെയെങ്കിലും ഞാൻ കൊടുക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ പാസ്വേഡ് കൊണ്ട് വെച്ചേക്കാം. ഓക്കെ, കണ്ടോ, അത്യാവശ്യം നല്ല അൺലിമിറ്റഡ് റൂട്ടാണ്. പിന്നെ വഴിയും ആ വളവും തിരിവും സെറ്റപ്പ് എല്ലാം നമ്മുടെ റിയലിസ്റ്റിക് ഒരു കേരള ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കേരള നമ്മുടെ ട്രാഫിക് മോഡുണ്ട്, കുറേ കൂടെ അടിപൊളി. കിട്ടില്ല ഓസ്കി. ഓക്കെ, പിന്നെ നമ്മളൊരു എങ്ങനെ മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഗ്രാഫിക്സ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് റീച്ച് കയറിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇനി എന്തായാലും എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ആർക്കെല്ലാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പരമാവധി ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ക്വാളിറ്റിയിലാണ് നമ്മൾ ആ കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്തിരിക്കുക, അപ്ലോഡ് ചെയ്തിരിക്കുക. പരമാവധി നമ്മളെ കൂടെ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾക്ക് ഏറ്റവും നല്ല കണ്ടൻറ്റ് എത്തിക്കുക എന്നുള്ള, ഏറ്റവും ക്വാളിറ്റി കണ്ടൻറ്റ് എത്തിക്കുക എന്നുള്ള ഒരു വാശിയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന വീഡിയോയാണ്. പരമാവധി സിമ്പിളസ്റ്റ് ആയിട്ടാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള വേയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, അതൊക്കെ ചെയ്തിരിക്കുന്നത്. പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. സോ ഗൈസ്, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി സാനിങ് ഔട്ട് ഫ്രം ജിരി ഡ്യൂട്ട്.